ഇന്ന കാലത്ത് ഫോൺ നോക്കുമ്പോ 25% ഉണ്ടായിരുന്നത്, ഇപ്പൊ നോക്കി 90%. അപ്പൊ ഭയങ്കര ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണാ തോന്നുന്നു അല്ലേ? അല്ലേ പോയി മടി. ആരാ മേഡം സഹായം ചെയ്യണം, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ആ നല്ല ആരോഗ്യമുണ്ടല്ലോ, എന്തെങ്കിലും പഴയെടുത്ത് ജീവിച്ചൂടെ മേഡം? അന്ധനാണ്, അന്നോട്ടനാണ്. ഇവിടെ നിൽക്കട്ടാ. ഇത് മേഡം 5 രൂപയല്ലോ. താല്ലേ പറയാനൊക്കെ കണ്ണു കാണാനാണ്. ജിൻസിയെ നിന്നു ഒരു കാര്യം കഴിഞ്ഞാ, നിന്റെ കൈന്റെ മുകളില് ഇപ്പൊ ഒന്ന് ഒരാള് പിടിച്ചു, അപ്പൊ നീ എങ്ങനെ പ്രതികരിക്കും? അല്ല ഞാൻ പറഞ്ഞേക്ക, ഒരാൾ കൈന്റെ മുകളിൽ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? ഇപ്പൊ അത് നീ അത് പഠിപ്പിച്ചാലാണ് നീ എങ്ങനെ പ്രതികരിക്കണ എങ്ങനെയാണെന്ന്. സമാധാനായി. എന്റെ പിറകിൽ നിന്ന് കുറ്റം പറയുന്നവരോട്, നിങ്ങൾ എന്റെ പിറകിലായത് എന്റെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങൾ പരിശ്രമിക്കാഞ്ഞിട്ടാണ്. മുന്നിൽ വന്ന് സംസാരിക്കൂ, എനിക്ക് പിന്നിൽ നിന്ന് സംസാരിക്കുന്നേക്കാളും ഇഷ്ടം എന്റെ മുന്നിൽ വന്ന് നിന്ന് അല്ലെങ്കിൽ എന്റെ കൂടെ നടക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവരോട്, സാധാരണ നമ്മൾ മഹാന്മാരെ കുറിച്ചിട്ടാണ് റിസർച്ച് നടത്താറ്, അതോടെ വിലപ്പെട്ട സമയം എന്നെ പറ്റിയുള്ള റിസർച്ച് ഉപയോഗിക്കുന്നതിന് വളരെ അഭിമാനമുണ്ട്. എന്റെ തെറ്റ് എന്നോട് പറയാതെ നാട്ടുകാരോടും വീട്ടുകാരോടും പറയുന്നവരോട്, അവരും എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി തന്നതിന് നന്ദിയുണ്ട്. കാരണം ഒരേപോലെ കുറ്റം കേൾക്കാനും പരിദൂഷണം പറയുന്നവരോട് നിങ്ങൾ പറയുന്നതിന് അവരെന്റെ ജീവിതത്തിൽ നിന്നും മാറ്റിയതിന് നന്ദിയുണ്ട്. നിങ്ങൾ ഒരിക്കലും നന്നാവരുത് പ്ലീസ്. നിങ്ങൾ നന്നായാൽ എനിക്കെന്ത് പ്രശസ്തി? ചുമ്മാ ഒരു രസം, മനസ്സിലായോ? ജിൻസിയെ ഇന്നലെ ഞാൻ രാത്രി സ്വപ്നം കണ്ടു. ദേവം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നിട്ട് നിന്നെ ഞാൻ ഫുള്ള് ഫോർമാറ്റ് ചെയ്യണം നിന്റെ മെമ്മറി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, മെമ്മറി ഫോർമാറ്റ് ചെയ്തു പറഞ്ഞു. എന്നിട്ട് ഫുള്ള് ഫോർമാറ്റ് ചെയ്തു. ഫോർമാറ്റ് ചെയ്തതിന്റെ ശേഷം ദേവം ചോദിച്ചു, ഇനിയിപ്പോ തനിക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യ എനിക്ക് ഓർമ്മയുണ്ട്, ജിൻസിന്റെ ഭാര്യ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, നല്ല കാര്യം മാത്രം ഓർമ്മയുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ ഫുള്ള് ഫോർമാറ്റ് ചെയ്തു, എന്നിട്ട് വൈറസ് മാത്രം പോയിട്ടില്ല.